subscribe our channel and enable the bell icon for the new video. Like, comment and share. Hi makale, second degree equation ningada fourth chapter second degree equation SDE njan adine short form aaki vilikkunu adinte churukka pera second degree equation. അപ്പൊ ഒരുപാട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എസ് ഡി എന്ന് എഴുതിയാൽ വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, ഫോർത്ത് ചാപ്റ്റർ ആണ് അല്ലേ നിങ്ങളുടെ അരിതമെറ്റിക് സീക്വൻസിൻ്റെ. ഫസ്റ്റ് ചാപ്റ്റർ ആയ അരിതമെറ്റിക് സീക്വൻസിന് ആയിട്ട് വളരെ റിലേറ്റീവ് ആയിട്ടുള്ള ചാപ്റ്ററാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. കുറേ ഒരു തമ്മിലൊരു റിലേറ്റീവ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഒരു കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്ക് ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്താണെന്നൊന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ സെക്കൻഡ് ഡിഗ്രി, വാട്ട് യു മീൻ ബൈ സെക്കൻഡ് ഡിഗ്രി, എന്താണ് സെക്കൻഡ് ഡിഗ്രി എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പോളിനോമിയൽ പഠിച്ചിട്ടുണ്ട്, സെക്കൻഡ് ഡിഗ്രി പഠിച്ചിട്ടുണ്ട്, തേർഡ് ഡിഗ്രി പഠിച്ചിട്ടുണ്ട്, ഫോർത്ത് ഡിഗ്രി പഠിച്ചിട്ടുണ്ട് അല്ലേ. യെസ്, എന്താ ഒരു പോളിനോമിയൽ എന്ന് പറയുമ്പോൾ അതൊക്കെ അറിയാലോ. യെസ്, എക്സ് മാത്രം വരുമ്പോൾ പി എഫ് എക്സ് ഈക്വൽ ടു എക്സ് അല്ലെങ്കിൽ എക്സ് പ്ലസ് വണ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. ഇനി എക്സ് സ്ക്വയർ വരുമ്പോഴാണ് സെക്കൻഡ് ഡിഗ്രി വരുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ടു ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്, എക്സ് സ്ക്വയർ പ്ലസ് ഫോർ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. ഇനി അടുത്ത് നോക്കാം. അപ്പോൾ തേർഡ് ഡിഗ്രിയോ? എക്സ് ക്യൂബ് വരുന്ന കേസുകൾ, എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വണ്, ഇനി അതല്ലെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് എക്സ്, ഇനി അതല്ലെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് ത്രീ, ഇതൊക്കെ തേർഡ് ഡിഗ്രി പോളിനോമിയലാണ്. ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇത് ഈ രണ്ടെണ്ണം, സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഈ എഴുതിയത് മുഴുവൻ, ഇത് തേർഡ് ഡിഗ്രി. സോ വാട്ട് യു മീൻ ബൈ സെക്കൻഡ് ഡിഗ്രി അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി, എന്താണത് ഉദ്ദേശിക്കുന്നത്? ഡിഗ്രി എന്ന് ഉദ്ദേശിക്കുന്നത് എക്സിൻ്റെ പവറുകൾ ഉദ്ദേശിച്ചാണ്. എക്സിൻ്റെ മാക്സിമം ഉള്ള പവറാണ് അതിൻ്റെ ഡിഗ്രി. പോളിനോമിയൽ പഠിച്ചതാണ് അല്ലേ, അതുകൊണ്ട് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇവിടെ എക്സ്, ഇതിൻ്റെ പവർ എത്രയാ? വൺ ആണ്, അതുകൊണ്ടാണ് ഫസ്റ്റ് ഡിഗ്രി. ഇതാ അവിടെ എക്സാണ് വരുന്നത്. ഈ പോളിനോമിയലൊക്കെ നോക്കൂ, ഇതിലെ മാക്സിമം എക്സിൻ്റെ പവർ ടു ആണ്, അതുകൊണ്ടാണ് അത് സെക്കൻഡ് ഡിഗ്രി. ടു പവർ ആയതുകൊണ്ട് സെക്കൻഡ്, സെക്കൻഡ് ഡിഗ്രി. ഓക്കെ, ഇവിടെയോ അതിൻ്റെ മാക്സിമം പവർ ത്രീ ആണ്, അതുകൊണ്ടാണ് തേർഡ് ഡിഗ്രി. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് ഇതിനെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് അറിയപ്പെടുമ്പോഴും നമ്മളിവിടെ സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഈ കാണുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ വെച്ചിട്ടാണ് കളി. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽക്ക് ജനറലായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ജനറലായിട്ട് ഇക്വേഷൻ എന്താ? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി അല്ലേ. എക്സ് സ്ക്വയറിൻ്റെ കൂടെ എ, എക്സിൻ്റെ കൂടെ ബി, സി. സി എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻ്റ് ആണ്. എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ് എയും എക്സിൻ്റെ കോയഫിഷ്യൻ്റ് ബിയും എക്സ് ഇല്ലാത്തൊരാണ്. ഇത് ജനറൽ ഫോം ഓഫ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ നയൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഞാനൊരു കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട്, എ നോട്ട് ഈക്വൽ ടു സീറോ. എ ഒരിക്കലും സീറോ വരാൻ പാടില്ല. ബി സീറോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇവിടെ തന്നെ ബി സീറോ ഉള്ള കേസ് ഉണ്ടല്ലോ. ഇതിൽ ബി സീറോ അല്ലേ, ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ബി സീറോ ആണ്. എക്സിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ നോക്കൂ, ഇല്ല. സി സീറോ ആയിക്കോട്ടെ, ഇവിടെ സി സീറോ ആണ്. എന്നാൽ എ ഒരിക്കലും സീറോ വരാൻ പാടില്ല. എക്സ് സ്ക്വയറിൻ്റെ കൂടെ ഉള്ള ആളാണ് എ. എ സീറോ വന്നാൽ ഇത് സാധനം ഉണ്ടാവില്ല, എക്സ് സ്ക്വയർ ഉണ്ടാവില്ല. ഇവിടെ എ സീറോ ആയാൽ ഇവിടെ എ എക്സ് സ്ക്വയർ എന്നുള്ളത് എന്താവും? സീറോ ആവും. അപ്പോൾ എക്സ് സ്ക്വയർ ഉണ്ടാവില്ല. എക്സ് സ്ക്വയർ ഇല്ലെങ്കിൽ അതെന്തല്ല? സെക്കൻഡ് ഡിഗ്രി ആവില്ല. അപ്പോൾ എ നോട്ട് ഈക്വൽ ടു സീറോ. അപ്പോൾ ഇത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എങ്ങനെയാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായിട്ട് വരിക? ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എങ്ങനെയാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആവുക? ഇക്വേഷൻ, വാട്ട് യു മീൻ ബൈ ഇക്വേഷൻ? ഈക്വൽ ആക്ഷൻ അല്ലേ. ഇക്വേഷൻ, ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്ത് വേണം? ഈക്വൽ ഇടണം അല്ലേ. യെസ്, അപ്പോൾ ഇവിടെ ഒരു ഈക്വൽ ഇടണം. ഈക്വൽ ഇട്ടു, ഈക്വൽ മാത്രം ഇട്ട പറയാം. ഈക്വൽ ടു, അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും വേണ്ടേ? സീറോ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അതെന്തായി മാറി? ഇറ്റ്സ് എ ജനറൽ ഫോം ഓഫ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇതാണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ജനറൽ ഫോം. സിമ്പിളായിട്ട് ഒന്നുകൂടെ പറയാം, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ അതിനെയാണ് എന്ത് പറയുന്നത്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഈക്വൽ ടു സീറോ, അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായി. ഇവിടെയൊക്കെ നോക്കാം, ദാ ഇത് ഈക്വൽ ടു സീറോ. ഇപ്പോൾ ഇത് സെക്കൻഡ് ഡിഗ്രി പോളി ഇക്വേഷനായി. ഇതും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണോ? അല്ല. എന്ത് വേണം? ഈക്വൽ ടു സീറോ ഇട്ട് കൊടുക്കണം. ഇതും അതേപോലെ ഈക്വൽ ടു സീറോ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ എന്തായി മാറി? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായി മാറി. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഈക്വൽ ടു സീറോ ആകുമ്പോൾ, വെൻ എ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഈസ് ഈക്വൽ ടു സീറോ, ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. സെക്കൻഡ് ഡിഗ്രിയുടെ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഏറ്റവും ലളിതമായ രീതിയിൽ, ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ട് നമുക്ക് പറയാവുന്ന കേസാണ്
When a second degree polynomial is equal to 0, then it is known as second degree equation. Itrayo. Clear? Okay, appo namukku second degree equations kore example galum kandu ningal ingane kandittundle x square plus bx plus c equal to 0. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ട് കേസുകൾ ഞാൻ ഇവിടെ പറയുന്നു. എക്സ് സ്ക്വയറിൻ്റെ കൂടെയുള്ള ആൾ എ, എക്സിൻ്റെ കൂടെയുള്ള ആൾ ബി, എക്സ് ഇല്ലാത്ത ആൾ സി. ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്തു നോക്കാം. എക്സാമ്പിൾ സീക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു സീറോ. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണോ? ആണ് അല്ലേ. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് യു മീൻ ബൈ എ? എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ്. എക്സ് സ്ക്വയറിൻ്റെ കൂടെ ഉള്ള ആൾ അല്ലേ. എക്സ് സ്ക്വയറിൻ്റെ കൂടെ ഇവിടെ ആരാണ്? ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല എന്ന് പറയാം. പൂജ്യം എന്നാണ്. എ ഒരിക്കലും പൂജ്യം വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരുമില്ല എന്നല്ല, ഇവിടെ ആരുണ്ട്? ഒന്നുണ്ട്. വൺ ഇൻറ്റു എക്സ് സ്ക്വയർ ആണ് എന്ത്? എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ വൺ ആണ്. എ സമയം ഇവിടെ എത്രയാണ്? വൺ. ഇനി ബിയും സിയും നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. ബി ഇവിടെ എത്രയാണ്? എക്സിൻ്റെ കൂടെയുള്ള ആളാണ് ബി. ബിയുടെ എത്രയാണ്? ടു. പിന്നെ സി കോൺസ്റ്റൻ്റ് ആയിട്ട് കണ്ടില്ലേ, എക്സ് ഒന്നും ഇല്ലാത്ത കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന അതെവിടെ എത്രയാണ്? ത്രീ. സിമ്പിളല്ലേ, പഠിച്ചില്ലേ? എ എന്താണ്, ബി എന്താണ്, സി എന്താണ്, പഠിച്ചു. ഓക്കെ, ഇനി ഇതിൽ തന്നെ ഞാൻ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇവിടെയും കുറച്ച് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനുകളൊക്കെ തന്നിട്ട് നോക്കാം. നിങ്ങൾക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനുകളിലെ എയും ബിയും സിയും കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇനി ഇതിൽ തന്നെ ഞാൻ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ചോദിക്കണേ. ഞാൻ കുറച്ച് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇവിടെ എഴുതി തരുന്നു. ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് മൈനസ് ത്രീ ഈക്വൽ ടു സീറോ. എന്താണ്? ബി എന്താണ്? സി എന്താണ്? വേഗം പറഞ്ഞോളൂ. എ സീക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ കൂടെ ഉള്ളത് വൺ, ബി സീക്വൽ ടു എക്സിൻ്റെ കൂടെ ഉള്ളത് ഫൈവ്, സി സീക്വൽ ടു ത്രീ ആണോ അതോ മൈനസ് ത്രീ ആണോ? ഇവിടെ പ്ലസ് ത്രീ എന്നാണെങ്കിൽ നമ്മളിവിടെ ത്രീ എന്ന് ഇടും. ഇവിടെ മൈനസ് ത്രീ ആയതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യണം? മൈനസ് ത്രീ എന്ന് തന്നെ ഇടണം. റെഡി. ഇനി അടുത്ത് നോക്കാം. ഇനി അടുത്ത സെക്ഷൻ വേറെ ഒരാളെ നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഈക്വൽ ടു സീറോ. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഈക്വൽ ടു സീറോ. എസ് ഇവിടെ എന്താ? എ ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ കൂടെയുള്ള ആൾ വൺ, ബി ഈക്വൽ ടു എക്സിൻ്റെ കൂടെയുള്ള ആൾ അതും വൺ തന്നെയാണ്. സി ഈക്വൽ ടു സി അവിടെ ഉണ്ടോ? സി കാണാനുണ്ടോ? ഇല്ല. അപ്പോൾ എന്താ? സി ഈക്വൽ ടു സീറോ. നല്ലോണം ശ്രദ്ധിക്കണേ. സി ഈക്വൽ ടു സി ഇവിടെ ഇല്ല. അപ്പോൾ എന്താണ്? സി ഈക്വൽ ടു സീറോ. റെഡി. ഇനി അടുത്തത് ഇതാ, ഇവിടെ ഒരു 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 സെക്ഷനും കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, ഇത് മായ്ക്കുന്നു. എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് ഈക്വൽ ടു സീറോ. നോക്കാം ഇതെങ്ങനെയായിരിക്കും. എ ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ കൂടെ വൺ, ബി ഈക്വൽ ടു എക്സിൻ്റെ കൂടെ മൂന്ന്, സി ഈക്വൽ ടു സി അവിടെ ഉണ്ടോ? ഇല്ല. സി ഈക്വൽ ടു സീറോ. റെഡി ആയോ? ഒന്നും കൂടെ ചെക്ക് ചെയ്താൽ ക്ലിയർ ആവുന്നതായിരിക്കുന്നു. റെഡി. ഇനി ഡൗട്ട്സ് ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി വേണമെങ്കിൽ അടുത്ത ഭാഗം കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഒരു 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 ക്വസ്റ്റിനും കൂടെ ഞാൻ തരാം, ഒന്നല്ല കുറച്ചിലധികം തരാം. എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് ഈക്വൽ ടു സീറോ. എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് ഈക്വൽ ടു സീറോ. ഇവിടെ എന്താ വരിക? ഒന്ന് നോക്കൂ, ഇവിടെ എങ്ങനെ വരിക? ഇവിടെ എ എത്രയാണ്? എക്സ് സ്ക്വയറിൻ്റെ കൂടെ ആരാ? വൺ. ഓക്കെ. ബി എന്താണ്? എക്സിൻ്റെ കൂടെ ഉള്ള ആൾ. എക്സിൻ്റെ കൂടെ ഇവിടെ എത്ര? ഫൈവ് ആണോ? അല്ല. എക്സ് ഇവിടെ ഉണ്ടോ? ഇല്ല. എക്സ് ഇവിടെ ഇല്ലെങ്കിൽ ബി എന്താണ്? സീറോ ആണെന്നാണ് അർത്ഥം. സി ഈക്വൽ ടു സി. സി ഇവിടെ എത്രയാണ്? ഫൈവ്. എക്സ് ഇല്ലാത്ത ആളുകൾ അല്ലേ. കോൺസ്റ്റൻ്റ് ടൈം ഫൈവ്. എനി ഡൗട്ട്സ്? ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ, വളരെ സിമ്പിളല്ലേ. ഓക്കെ, ഇനി നെഗറ്റീവ് തന്നിട്ട് പോസിറ്റീവ് തന്നിട്ടൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ ചോദിക്കാം. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും അതിൽ നിന്ന് എ എന്താണ്, ബി എന്താണ്, സി എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണം. ഒന്നുകൂടെ നോക്കാം. മൈനസ് ത്രീ എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് എയ്റ്റ് ഈക്വൽ ടു സീറോ. എ എത്രയാ? എക്സ് സ്ക്വയറിൻ്റെ കൂടെ ത്രീ അല്ല, മൈനസ് ത്രീ ആണ് അല്ലേ. അപ്പോൾ മൈനസ് ത്രീ. ബി ഈക്വൽ ടു എക്സിൻ്റെ കൂടെ മൈനസ് ഫൈവ്, സി ഈക്വൽ ടു എയ്റ്റ്. സിമ്പിൾ. കിട്ടിയില്ലേ? ചെക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. ഓക്കെ, ഇനി വേറെ ഒരെണ്ണം എഴുതി നോക്കാം. ഇനി അടുത്തത് എഴുതി നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് സെവൻ എക്സ് ഈക്വൽ ടു ത്രീ. എക്സ് സ്ക്വയർ മൈനസ് സെവൻ എക്സ് ഈക്വൽ ടു ത്രീ. ഇവിടെ എങ്ങനെ വരിക? ഇവിടെ എ ഇത്ര, ബി ഇത്ര, സി ത്രീ എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണോ എന്ന് ആദ്യം നോക്കുക. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഫേസ് കട്ട് ഉണ്ട്, മുഖച്ചായ ഉണ്ട്. പക്ഷേ ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ല. ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ടില്ല. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ എന്ത് വേണം? എക്സ് സ്ക്വയർ മൈനസ് സെവൻ എക്സ് ഈക്വൽ ടു സീറോ വരണ്ടേ. സീറോ വരണമെങ്കിൽ ആ ത്രീനെ ഇങ്ങോട്ട് വിടരെ, ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കണ്ടിരുമ്പോൾ മൈനസ് ത്രീ ഈക്വൽ ടു സീറോ. ഇപ്പോൾ എന്തായി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ? ഇനി എയും ബിയും സിയും കാണാം. എ ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ കൂടെ വൺ, ബി ഈക്വൽ ടു
എക്സിൻ്റെ കൂടെ മൈനസ് സെവൻ സി ഈക്വൽ ടു മൈനസ് ത്രീ മൈനസ് ത്രീ ആണ്. ഇനി ഡൗട്ട്സ്? സിമ്പിളായിട്ട് കിട്ടിയെന്നിരിക്കുന്നു. റെഡി അല്ലേ? ഇനി അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. എ കാണാനും ബി കാണാനും സി കാണാനും എന്തില്ല, കൺഫ്യൂഷൻ ഒന്നുമില്ല. സോ ജനറൽ ഫോം ഓഫ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ. അതിൽ നിന്ന് നിങ്ങൾ എ എന്താണ് ബി എന്താണ് സി എന്താണെന്ന് കാണാൻ പഠിച്ചു അല്ലേ. ഓക്കെ റെഡി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കുന്നു. തന്നിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ടാവും അല്ലേ, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ, ക്ലിയർ. ഓക്കെ.